ജെയ്ഇ മെയിൻ അതിൻ്റെ 2023 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അഡ്വാൻസും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് IITയിൽ പഠിക്കാം, അല്ലെങ്കിൽ NIT, IIITയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ക്യാമ്പസിൽ പഠിക്കാനുള്ള, എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു അവസരമാണ് ശരിക്ക് ജെഇ മെയിൻ എന്ന് പറയുന്നത്. രണ്ട് തവണയായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുക. രണ്ട് തവണയായിട്ട് തന്നെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ നൽകേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് സെഷനിലേക്കുള്ള അപ്ലിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. JEE.NTA.NIC എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിൽ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്നുള്ള പോർട്ടലിൽ JEE Main 2023 സെഷൻ 1 ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അത് മറ്റൊരു ലിങ്കിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ അതിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഫീസ് വരുന്നത് 1000 rupees ആണ് ജനറൽ കാറ്റഗറിക്ക് ഒരു പേപ്പർ മാത്രം ചെയ്യണമെങ്കിൽ. അത് BRക്ക് ആവാം, അല്ലെങ്കിൽ BTech ആവാം, BPlan ആവാം. ഫീമെയിലിന് 800 rupees, SC ST PWD ഒക്കെ 500 rupees, OBC NCLൊക്കെ 1000 rupees ആണ്. രണ്ട് പേപ്പർ അല്ലെങ്കിൽ 3 പേപ്പർ ഒരുമിച്ച് എഴുതേണ്ട ആളുകൾക്ക് 2000 rupees ജനറൽ, OBC EWS എല്ലാം. 1600 ഫീമെയിൽ, SC ST 1000, മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും 1000, തേർഡ് ജെൻഡർ 1000. ഇതാണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത്. എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിക്കുക. ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഐ ഹാവ് ഡൗൺലോഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റ്, നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വായിച്ചു, അതൊക്കെ വായിച്ചു എന്ന് മനസ്സിലാക്കി എന്നതിന് ശേഷം അത് ഡിക്ലയർ ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് കൊടുക്കുക. നേരെ ഇങ്ങനെ വിൻഡോയിലേക്ക് വരും. അവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽഡ് എല്ലാം കൊടുക്കുക. ഫാദർ നെയിം കൊടുക്കുക, മദർ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക, ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക, ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, ഇതിൽ നിങ്ങൾക്ക് പാൻ കാർഡ്, സ്കൂൾ ID കാർഡ് എല്ലാം ഉണ്ട്. ഞാൻ തൽക്കാലം സ്കൂൾ ID കാർഡ് ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ നമ്പർ കൊടുക്കുന്നു. നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. ആ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യാൻ പറയും. ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ചോദിക്കും, കേരള സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അവിടുത്തെ പിൻകോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം email ID ചോദിക്കും. അപ്പോൾ email ID നിങ്ങളുടെ email ID ഏതാണോ ആ email ID നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തന്നെ email ID കൊടുക്കാൻ ശ്രമിക്കുക. വേറെ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അവിടുത്തെ email ID ഒന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫർദർ കമ്മ്യൂണിക്കേഷനെല്ലാം email ലേക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, എക്സാക്ട് മൊബൈൽ നമ്പർ എത്രയാണോ ആ മൊബൈൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. കൺഫർമേഷൻ ചോദിക്കും. വീണ്ടും എന്ത് ചെയ്യുക, അതേ മൊബൈൽ നമ്പർ തന്നെ ഒന്നും കൂടെ എൻട്രി ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ്, നേരത്തെ ചോദിച്ച പ്രസൻറ്റ് അഡ്രസ്സാണ്, അതിന് സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് അവിടെ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ 8 അക്ഷരം വേണം, ഒരു ആൽഫബറ്റിക് വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ എൻ്റെ പേര് സെയ്ഫ് ആളപ്ര എന്നാണ്. അപ്പോൾ ഞാനതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നത് SAIFE@123 എന്ന രീതിയിലാണ്. ഡെമോ ആണ്, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട. അപ്പോൾ എസ് ഞാൻ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്, AIFE@123 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ അക്ഷരവുമായി. അതിനുശേഷം ആ പാസ്വേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഉള്ളൊരു ആൻസർ കൊടുക്കുക. ആൻസർ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഭാവിയിലേക്ക് എന്തെങ്കിലും ഫൊറഗറ്റ് പാസ്വേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. സെക്യൂരിറ്റി പിന്നെ നിങ്ങളുടെ ക്യാപ്ച കാണാം. ആ ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്യുക. ക്യാപ്സ് ആണെങ്കിൽ ക്യാപ്സ്, സ്മോൾ ആണെങ്കിൽ സ്മോൾ, അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു ഡിക്ലറേഷൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റീഡ് ചെയ്യാൻ പറയും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ മദർ നെയിം, ഫാദർ നെയിം എല്ലാം ചെക്ക് ചെയ്യുക, ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം കറക്റ്റാണ്, ഫാദർ നെയിം കറക്റ്റാണ്, മദർ നെയിം കറക്റ്റാണ്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണ്, email ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. 2-3 തവണ ചെക്ക് ചെയ്യുക. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എന്തെങ്കിലും കറക്ഷൻസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കുക. അല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് OTP സെൻഡ് ചെയ്യണമെന്ന് ചോദിക്കും. OTP കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പിന്നീട് കറക്ഷൻസ് ഒന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ OTP എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്യാണ്. അതിൻ്റെ മൊബൈൽ നമ്പറിൽ എൻ്റെ OTP എൻ്റർ ചെയ്യാണ്. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആവും. ആ വിൻഡോയിൽ രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത് കംപ്ലീറ്റഡ് ആണ്, അപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ആണ്, ഫീ പേയ്മെൻറ്റും ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻസ് എടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്, നേരത്തെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ നാഷണാലിറ്റി ഒന്നും കൂടെ കൊടുക്കുക. അതേപോലെ തന്നെ കാറ്റഗറി, നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ഒന്നും കൂടെ സെലക്ട് ചെയ്യുക.
കാറ്റഗറി നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ വരുന്നവരാണോ, എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സിയിലൊക്കെ വരുന്നവരാണോ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടാവണം. എസ് സി എസ് ടിക്കാരോ അല്ലെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇങ്ങനെ ഇ ഡബ്ല്യു എസ് ഒക്കെ തുടങ്ങിയ ആളുകൾ ആ സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്നാണ് മേടിക്കേണ്ടത്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്താൽ മതി. അക്ഷയ ത്രൂ അല്ലെങ്കിൽ മറ്റ് കോമൺ സർവീസ് സെൻറ്റർ വഴി അപ്ലൈ ചെയ്യാം. ഓൺലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം തഹസീൽദാരിൽ നിന്നാണ് മേടിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ പി ഡബ്ല്യു ഡി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടോ എന്നാണ് ഉള്ള ആളുകൾ ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡയബറ്റിക് ആണോ എസ് ഓർണോ കൊടുക്കുക. പ്ലേസ് ഓഫ് റെസിഡൻസ് റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് കൊടുക്കുക. ആൻഡ് ഫാമിലി ഇൻകം എത്രയാണോ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഏത് മീഡിയം സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണുന്ന നേരത്തെയൊക്കെ ടൈപ്പ് ചെയ്തതുപോലെ തന്നെയുള്ള ക്യാപ്ച കാണാം. ആ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളോട് വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കും. അതിനുശേഷം നിങ്ങളോട് ആധാർ നമ്പർ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആധാർ നമ്പർ നമ്മൾ അധികം പേർക്കും ഉണ്ടാകും. ആധാർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾ ആധാറിലുള്ള അതേപോലെ തന്നെയാണോ പേര് കൊടുത്തിരിക്കുന്നത് നോക്കുക. ആധാറിലുള്ള അതേപോലെ എല്ലാ പേര് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആധാറിൽ അതേപോലെയാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആധാറായിട്ട് മിസ്മാച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഡിക്ലറേഷൻ ചോദിക്കും. ആ ഡിക്ലറേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വീണ്ടും ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ശേഷം നിങ്ങൾ ഏത് പേപ്പറിനാണ് അപ്ലൈ ചോദിക്കും. പേപ്പർ വണ്ണ്, പേപ്പർ ടു എ, പേപ്പർ ടു ബി. ബി ആർക്കും ബി പ്ലാനിങ്ങും ബി ടെക്കും. ബി ടെക്ക് മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, 1000 rupees അടക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അത് കൊടുക്കുക. എല്ലാ പേപ്പറും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2000 ഓരോ ടീമിനും അതിനനുസരിച്ചുള്ള കൺസെഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് വരിക. ഏത് പേപ്പറിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണ്ടതെന്നുണ്ടാവും. നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം അതേപോലെയുള്ള എല്ലാ ഭാഷകളും ഏകദേശം അവൈലബിൾ ആണ്. ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട 4 എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കേരളത്തിൽ തന്നെ മലപ്പുറമാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം എനിക്ക് ഏറ്റവും അടുത്ത് വരുന്നത് പിന്നെ അഥവാ മലപ്പുറം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇവിടെ എക്സാമിനേഷൻ സെൻറ്റർ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിലും പിന്നെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് കൊടുത്തു. പിന്നീട് അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ തൃശ്ശൂർ കൊടുക്കുകയാണ്. തൃശ്ശൂർ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ കേരളം തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഞാൻ പാലക്കാട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 4 എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കും. ഇതിൽ ഏതിലെങ്കിലും ഒന്ന് എനിക്ക് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. ഫാദറിൻ്റെ ജോലി എന്താണ് ചോദിക്കുന്നത്, ഫാദറിൻ്റെ ജോലി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മദറിൻ്റെ ജോലി എന്താ ചോദിക്കുന്നത്, ഹൗസ് വൈഫാണ്. അപ്പോൾ അതർ ഓപ്ഷൻ കൊടുക്കുന്നു. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു. ക്യാപ്ച കൊണ്ട് ചോദിക്കുന്നു. അത് അതേപോലെ തന്നെ അവിടെ കാണുന്ന അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. അഗെയിൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നു. എസ് അടിക്കുന്നു. പിന്നീട് ചോദിക്കുന്നത് നമ്മുടെ ഓരോ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ എസ് എസ് എൽ സി പാസ്ഡ്, പാസ്സായിട്ടുള്ള വർഷം, പാസ്സായിട്ടുള്ള വർഷം ഞാൻ കൊടുക്കുകയാണ്. എസ് എൽ സി പാസ്സായിട്ടുള്ള വർഷം, ഞാൻ എസ് എൽ സി ഒരു 2019 അല്ലെങ്കിൽ 2020 പാസ്സായി എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലേസ് ഓഫ് സ്കൂൾ റൂറൽ ആണോ അർബൻ ആണോ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് ആയിരുന്നു. ഏതാണ് സ്റ്റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കൊടുക്കുന്നു. എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ചോദിച്ചു കൊടുക്കുന്നു. സ്കൂൾ ഓഫ് ബോർഡ്, ഇപ്പോൾ ഇവിടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എന്നുള്ളതാണ് ഓപ്ഷൻസ്. ഇതിൽ കാണുന്നത് കേരളമായിട്ട് കണക്ട് ചെയ്ത് അത് കൊടുക്കുന്നു. റിസൾട്ട് മോഡ്, പെർസെൻറ്റേജ് ആണോ സി ജി പി ആണോ, പെർസെൻറ്റേജ് കൊടുക്കുന്നു. ഞാൻ എൻ്റെ പെർസെൻറ്റേജ് എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫുൾ എ പ്ലസ് ഉള്ളത് കൊണ്ട് ടോട്ടൽ മാർക്ക്, ഒപ്റ്റൈൻ മാർക്ക് എന്നുള്ള 1000 കൊടുക്കുന്നു. ഓരോ എ പ്ലസിന് 95 മാർക്ക് വെച്ചിട്ട് 950 കൊടുക്കുന്നു. നിങ്ങൾ എ പ്ലസിന് 995, ബി പ്ലസ് എക്ക് 85, ബി പ്ലസ്സിന് നിങ്ങൾക്ക് 75, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ റോൾ നമ്പർ ചോദിക്കുന്നു. ആ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. സ്കൂളിൻ്റെ പേര് ചോദിക്കുന്നു, അത് ടൈപ്പ് ചെയ്യുന്നു. അവിടുത്തെ പിൻകോഡ് ചോദിക്കുന്നു, അത് ടൈപ്പ് ചെയ്തൊക്കെ ഞാൻ ഡെമോ ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ശേഷം ചോദിക്കുന്നത് പ്ലസ് ടുവിൻ്റെതാണ്, പാസ്ഡ് ആണോ, അപ്പിയറിംഗ് ആണോ. അപ്പോൾ പാസ്ഡ് കൊടുക്കുന്നു. ഏത് വർഷമാണ് പാസ്സായിരിക്കുന്നത്, 2 വർഷത്തിൽ 2022 21 പാസ്സായവർക്കാണ് അത് എഴുതാൻ സാധിക്കുക. അത് കൊടുത്തതിന് ശേഷം ക്വാളിഫൈയിങ് എക്സാമിനേഷൻ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് ഓർ 2 ഇയർ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ആ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എന്നുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. പ്ലേസ് ഓഫ് സ്കൂളിംഗ് ഏതാണ് സെലക്ട് ചെയ്യുന്നു. എക്സാമിനേഷൻ സ്റ്റേറ്റ് അതാ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏതാണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു. ഇതിൽ മുകളിൽ വിട്ടുപോയൊരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പിയറിംഗ് ഒന്ന് സെലക്ട് ചെയ്യുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സ്കൂൾ ബോർഡ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുള്ളത് തോന്നുന്നു, അത് സെലക്ട് ചെയ്യുന്നു. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണ്, സി ജി പി ആണ്, പെർസെൻറ്റേജ് ആയിരുന്നു. അതിൻ്റെ ടോട്ടൽ മാർക്ക് കൊടുക്കുന്നു, 1200 മാർക്ക്. 1200 1189 മാർക്ക്. അപ്പോൾ 99 ആണ് കാണിക്കുന്നത്. റോൾ നമ്പർ ചോദിക്കുന്നു. ആ റോൾ നമ്പർ കൊടുക്കുന്നു. സ്കൂളിൻ്റെ പേര്, അവിടുത്തെ പിൻകോഡ്. ഞാൻ ഡെമോ ചെയ്യാണ്, പ്രത്യേകം പറയുകയാണ്. അതൊന്നും പിൻകോഡൊന്നും കറക്റ്റ് ആണെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക,
അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ അടിക്കുന്ന ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ടിന്നാണോ അല്ലേ എന്ന്. അല്ല എന്ന് അടിക്കുന്നു. വീണ്ടും ക്യാപ്ച ചോദിക്കുന്നുണ്ട്, ക്യാപ്ചയൊക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ സമയം പോകും. ക്യാപ്ച കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുന്നു. കൊണ്ട് മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൺട്രി കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നു, അഥവാ എന്നെ എമർജൻസി നിന്ന് കോൺടാക്ട് ചെയ്യേണ്ട അതിൻ്റെ നമ്പറും അതിൻ്റെ ഇമെയിൽ ഐ ഡിയും ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് വന്ന് ഒ ടി പിയും ഇമെയിലിലേക്ക് വന്ന് ഒ ടി പി എന്ത് ചെയ്യണം, ഞാൻ ടൈപ്പ് ചെയ്യണം. ഇവിടെ നമ്മുടെ ആ മൊബൈലിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എമർജൻസി മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി വരും. ആ രണ്ട് ഒ ടി പി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോയുടെ സൈസ് 140x150 എന്നുള്ള രീതിയിൽ 10 KB മുതൽ 50 KB വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ഓപ്ഷൻസ് കൊടുക്കുന്നു. അവിടെ കറക്റ്റ് സൈസ് ആണെങ്കിൽ അപ്ലോഡ് ഒറിജിനൽ എന്നുള്ള ഓപ്ഷൻസ് തന്നെ കൊടുക്കാം. അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് ചോദിക്കുന്ന സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ഒറിജിനൽ കൊടുക്കുന്നു. അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് സിഗ്നേച്ചർ കൊടുക്കുന്നു. പിന്നെ ഞാൻ ഒ ബി സി കാറ്റഗറിയിൽ പെട്ടതായതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ എൻ സി എൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഫൈനൽ ഓപ്ഷൻ വരുന്നത് ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ് ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു 140x160 എന്ന രീതിയിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിനനുസരിച്ച് സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി അതേപോലെ ഇ ഡബ്ല്യു സി, ആ സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ആക്കിയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാപ്ച അടിക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എസ് എന്ന് ചോദിക്കും. എസ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ട് പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ്, അതായത് ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കൊടുത്തതിന് ശേഷം താഴെ ഓരോന്നും ഞാൻ വായിച്ചെന്നുള്ളതും അത് കറക്റ്റാണെന്നുള്ളതാണ് ടിക്ക് ഇടുന്നത്. പിന്നെ അയ്യോ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറിപ്പോയി, എൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് മാറിപ്പോയി, ഇതെല്ലാം ചെക്ക് ചെയ്ത് എന്നാണ് നമ്മൾ ടിക്ക് ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തില്ല, അങ്ങനെ കറക്ഷൻസ് ഒരു ഓപ്ഷനില്ല. ഞാനിത് ഡെമോ കാണിക്കുകയാണ്, ഞാനതൊന്നും സ്ക്രീൻ നടത്തിയിട്ടില്ല. നിങ്ങളതെല്ലാം നടത്തിയതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുമ്പോൾ നിങ്ങളിവിടെ കാണിക്കുന്നത് യു ഹാവ് സബ്മിറ്റഡ് അപ്ലിക്കേഷൻ ഫോം 2020. യുവർ അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് കംപ്ലീറ്റ് ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ. നമ്മൾ അപ്ലിക്കേഷൻ ഫീ അടക്കുമ്പോൾ എന്ത് ആവുന്നുള്ളൂ, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇപ്പം ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗം ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്ക് ഇനി ഇവിടെ തോന്നുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എഡിറ്റ് അപ്ലിക്കേഷൻ ഫോം എടുത്തിട്ട് ചെയ്യുക. അല്ലാത്ത ആളുകൾ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്തിട്ടില്ല എന്നൊരു മെസ്സേജാണ് കാണിച്ചിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എല്ലാവർക്കും കാണിക്കണം എന്നില്ല. അപ്പോൾ ഞാനൊന്നും കൂടെ അത് വെരിഫൈ എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടായിരുന്നു, ആ ഒ ടി പി കൊടുത്തു, വെരിഫൈ എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഇനിയുള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീ അടക്കാനാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഏത് കാർഡ് വെച്ചിട്ടാണ്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണോ, നെറ്റ് ബാങ്കിങ് വെച്ചിട്ടാണോ, ഏത് ബാങ്കിൻ്റെതാണോ അത് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യു പി ഐ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് യു പി ഐ. യു പി ഐയിൽ നിങ്ങൾ ക്യു ആർ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യു ആർ കോഡ് കാണിക്കും. നിങ്ങളുടെ ഗൂഗിൾ പേ തുറക്കുക ജസ്റ്റ്, അല്ലെങ്കിൽ ഫോൺ പേ തുറന്നതിന് ശേഷം, അല്ലെങ്കിൽ ഭീം ആപ്പ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ക്യു ആർ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ പേജ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെസ്കിൽ കാണുന്ന 9745444800 എന്നുള്ള ഹെൽപ്പ് ഡെസ്കിലേക്ക് മെസ്സേജ് ചെയ്യുക. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണമെന്നില്ല, മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകൾ, ഇതിൻ്റെ ഗ്രൂപ്പുകളുണ്ട് നിങ്ങളെ സഹായിക്കാനും വേണ്ടി. ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറയാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഷെയർ ചെയ്യാം. ഒരുപാട് ആളുകൾ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ.